നമസ്കാരം. ആർഎസ്എസിന്റെയും എസ്ടിപിയുടെയും ശ്രമം വർഗീയ സംഘർഷം, കടുപ്പിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. പാലക്കാട് സംഭവിച്ച ഇരട്ട കൊലപാതകങ്ങളിൽ വീണ്ടും പ്രതികരണമായി CPI സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വർഗീയ സംഘർഷമുണ്ടാക്കാനാണ് എസ്ടിപിയുടെയും ആർഎസ്എസിന്റെയും ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതകൾ പരസ്പരം ചൂണ്ടിക്കാണിച്ച് വളരെ നോക്കുകയാണ് ശ്രമം. ആർഎസ്എസ് എസ്ടിപി കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സംഘപരിവാർ അക്രമങ്ങൾ ഭീതി പരത്തുന്നു. അതേസമയം യുഡിഎഫിനെതിരെയും ശക്തമായ വിമർശനമാണ് കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ചത്. എസ്ടിപിഐ പ്രവർത്തകന്റെയും ആർഎസ്എസ് പ്രവർത്തകന്റെയും കൊലപാതകങ്ങൾ പാലക്കാട് സംഭവിച്ചു. എന്നാൽ ഇതിൽ യുഡിഎഫിന്റെ നിലപാട് അത്ഭുതകരമാണ്. ഇരട്ട കൊലപാതക സംഭവത്തെ അവലംബിക്കാൻ പോലും യുഡിഎഫ് തയ്യാറായില്ല. പകരം സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് യുഡിഎഫ് ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ സങ്കുചിത രാഷ്ട്രീയ നിലപാട് മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്നും കോടിയേരി വ്യക്തമാക്കി. അതേസമയം കൊട്ടച്ചേരിയിലെ ലവ് ജിഹാദ് വിവാദത്തിലും കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. തിരുവമ്പാടി മുൻ MLA CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായ ജോർജ് എം തോമസിനെ തള്ളിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം ഉണ്ടായത്. ജോർജ് എം തോമസിനെതിരായ നടപടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.